സംസ്ഥാനത്തെ സർവകലാശാലകളെ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കേന്ദ്രമാക്കി മാറ്റാൻ ആസൂത്രിതമായി നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇപ്പോൾ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള അസാധാരണമായ ഒരു ഓർഡിനൻസിന് മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ CPMഉം ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃതമായിട്ടുള്ള നിയമനങ്ങളും വലിയ അഴിമതികളും അതിന് ഗവർണർ കൂട്ടുനിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഗവർണർക്കെതിരായി ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് കേരളപ്പിറവിക്ക് ശേഷം നാളിതുവരെ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ളത് ഗവർണറാണ്. സംസ്ഥാനത്ത് പാസാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ ചില സാഹചര്യങ്ങളുണ്ട്. സർവകലാശാലകൾ സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറാൻ പാടില്ല. സർവകലാശാലകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളായിട്ട് മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. ഇതുവരെ ആ തീരുമാനത്തിന് ഒരു തരത്തിലുള്ള എതിർപ്പും ആരും പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഈ എതിർപ്പുണ്ടാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുകൊണ്ടുള്ളതാണ്.